ഹേ ഗൈസ്, വെൽക്കം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ വേൾഡിലെ ആദ്യത്തെ ഫാക്ടറി നമ്മൾ ഉണ്ടാക്കി. സോ ഗൈസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് നമ്മുടെ ആന്റി സൈറ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ മെഷീനറീസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. സോ ഒരു ഫാക്ടറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. സോ ഞാൻ അതൊരു വലിയ ഫാക്ടറി പോലെ അത് സെറ്റാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ആന്റി സെറ്റ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പില്ലറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ബ്രിക്സും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ഈ ഫാക്ടറിയുടെ ചെറിയ ലുക്കും കാര്യങ്ങളും. സോ ഇതുപോലത്തെ ഫുൾ ഫാക്ടറീസ് ആയിരിക്കും ഇനി ഇവിടെ മൊത്തം വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് എന്റെ ഒരു പ്ലാനും കാര്യങ്ങളും. ഓക്കെ, സോ ഇത് നമ്മുടെ ഫാക്ടറിയിൽ ഞാൻ കുറെ ഓക്കെ. സോ നമ്മുടെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഡോറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻഡിൽ ഡോറാണ്. ഈ സ്വിച്ച് വെക്കുമ്പോ കണ്ട തുറത്തതിന്റെ സ്റ്റൈലെ കേട്ട കിൻഡില്, ഇത് ആന്റി സൈറ്റ് വെച്ചിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ ആട്ടോ. സോ അതാണ് ഇത്രയും ഇങ്ങനെ മടങ്ങിയൊക്കെ തുറക്കണ ഒരു വെറൈറ്റി അല്ലേ. സോ ഇങ്ങനെ തുറന്ന് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി നമ്മുടെ ഗ്രാവല് വരുന്നു, ആ വഴി ഫ്ലിന്റ്, ആ വഴി അയൺ നഗറ്റ്സ്, അങ്ങനെ പോകുന്നു. സോ ഇവിടെയാണ് നമ്മുടെ ആന്റി സൈറ്റ്. ആന്റി സൈറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണ ചെസ്റ്റും കാര്യങ്ങളും ഇവിടെയാണുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ആയിട്ടൊരു വാട്ടറിന്റെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ വെള്ളം വലിച്ച് ഇതിന്റെ അത്തേക്ക് ആക്കിയിട്ട് ഈ ലാവയുടെ പോലെ തന്നെ ലാവ സ്റ്റോറേജ് പോലെ തന്നെ ഒരു വെള്ളത്തിന്റെ ഒരു സ്റ്റോറേജ് ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് വേറെ എന്തോ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അത് നമുക്ക് സെറ്റ് ചെയ്യണം പിന്നീട്. സോ ഇവിടെയാണ് നമ്മുടെ ലാവ. നമ്മുടെ ലാവ ഓട്ടോമാറ്റിക് ചെയ്തേക്കണം ഇതിന്റെ നടുക്കായിട്ടാണ്. ആക്ച്വലി ഇതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പുറത്തേക്ക് ആക്കണം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. സോ ഇത്രേ ഉള്ളൂ. ഈ സംഭവമൊക്കെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലാണ് ചെയ്തത്, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, പിന്നെ ഞാൻ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ബാൽക്കണി പോലെ, വേറെ ഒന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ഫാക്ടറിയുടെ ഇന്റീരിയർ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമ്മുടെ നാല് സൈഡിൽ ഈ ഫാക്ടറിയിൽ ഡോറുണ്ട്, സെയിം ആന്റി സൈറ്റ്സ് ഡോർ ആണോ. സോ ഇതൊന്നല്ല നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാക്ടറി ഞാൻ കാണിച്ചു തന്നുള്ളൂ. സോ നമ്മൾ കുറെ നേരം ഗ്രൈൻഡ് ചെയ്തിട്ടാണ് സാധനം ഉണ്ടാക്കിയത്. സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടറിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും. ബട്ട് നമ്മൾ ഫാക്ടറി മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ആയിട്ട് നമ്മുടെ വാട്ടർ വീൽ പവറുടെ ഒരു എനർജി സോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് വാട്ടർ വീൽസ് നമ്മളിങ്ങനെ നിരത്തി പിടിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പൊ ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ ഇത് കറങ്ങി നമുക്ക് ഇത് കിട്ടും, റൊട്ടേഷൻ പവർ കിട്ടി. നമ്മൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഗ്രൈൻഡിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ, സാൻഡൊക്കെയും, പിന്നെ നമുക്ക് നമ്മുടെ ഗ്രാവലൊക്കെ ഡയറക്റ്റ് ഇവിടെ കൊണ്ടിടാണ് നമുക്ക് സാൻഡായിട്ട് പൊടിച്ചു കിട്ടും. അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ പൊടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സാൻഡൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾ സാൻഡാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഈ സോൾ സാൻഡിൻ്റെ ഒരു കാറ്റാണ് വരുന്നത്, ഫാൻ പ്രൊപ്പലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കണ്ടോ, ഇത് പ്രൊപ്പലറാണ്. ഇതിന് ഫാൻ ഇങ്ങനെ പോകും. ഇവിടെ നമ്മൾ സോൾ സാൻഡിൻ്റെ തീ കൊടുത്തിട്ട് ആ തീയില് നീല കളറിലെ നേരെ ഇങ്ങടേക്ക് പോയിട്ട് ഇതിൻ്റെ അകത്ത് കളക്റ്റഡ് ആകും നമ്മുടെ സോൾ സാൻഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചുമ്മാ നമ്മുടെ സാൻഡ് കൊണ്ടിടാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നേരെ സോൾ സാൻഡായിട്ട് അത് കയറും. ഇതേ കണ്ടോ, സാൻഡ് പോകണുണ്ടോ, അവിടെ വെച്ച് അത് സോൾ സാൻഡായിട്ട് കൺവേർട്ട് ആവും. നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇതിൻ്റെ അകത്ത് കുറേ അതുപോലെ കൺവേർഷൻസ് ഒക്കെ, കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ രണ്ടെണ്ണം, ഈ രണ്ട് പ്രൊപ്പലറും സോൾ സാൻഡ്, മറ്റേ സോൾ ഫയർ കത്തിച്ചിട്ടാണ് ഈ രണ്ട് സാധനം പവർ ചെയ്തേക്കണം. ഇവിടെ നമ്മൾ വെള്ളമാണ് കൊടുത്തേക്കണം, വാട്ടറാണ് ഈ രണ്ട് സൈഡിൽ കൊടുത്തേക്കണം. വെള്ളം വെച്ച് പ്യൂരിഫൈ ചെയ്യേണ്ട വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ. സോ ഇത് നമ്മളിവിടെ വേറൊരു വാട്ടർ വീലും കാര്യങ്ങളും കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിൻഡിൻ്റെ പവർ പോരാ. സോ അത് ഇനി വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് അപ്പം തന്നെ ഇത് സ്റ്റോപ്പാവും. അതിൻ്റെ പവർ കുറഞ്ഞാറേ നമ്മൾ ഇവിടെ ആയിട്ടൊരു വാട്ടർ വീലും കാര്യങ്ങളും കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. ദെൻ വേറൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കുറേ ഇരുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ മരത്തിൻ്റെ ഫാമ. നമ്മൾ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ആവശ്യത്തിൽ കൂടുതൽ മരമായിട്ട്. ഇവിടെ ആയിട്ട് കണ്ടോ ഇങ്ങനെ, ഓക്കെ, ഇതാണ് നമ്മുടെ കെൽപ്പ് ഫാം. ഇവിടെ കെൽപ്പ്, ഇവിടെ സ്ട്രിങ് ഫാമാണ്. ആക്ച്വലി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയുണ്ട് ഈ താഴെ വീണ് നടക്കുന്ന ചെടി. എന്തായാലും കളക്ട് ചെയ്യാത്ത ഇവന്മാര്, വെയിറ്റ്, ഈ താഴെ പോയി നോക്കട്ടെ കേട്ടോ, കളക്റ്റഡ് ആണോ നോക്കട്ടെ. ഓ, ഇത് മൊത്തം നിറഞ്ഞാ, എന്റെ പൊന്നെ, ഇത്ര പെട്ടെന്ന് നിറഞ്ഞ. സോ ഇത് മൊത്തം ഇൻഡസ്ട്രിയൽ ഹെംപ് ഫൈബർ എന്നാണ് ഇതിന്റെ പേര്. ഈ സാധനം വെച്ച് നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റും. ഓ, ഇത് മൊത്തം നിറഞ്ഞ് കവിഞ്ഞിട്ട് അത് ഇവിടൊക്കെ ഇഷ്ടം പോലെ സാധനം കിടക്കേണ്ടത്. ഇതിന്റെ അകത്തൊക്കെ നോക്ക്, എന്റെ പൊന്നെ. ഈ ഫൈബർ എങ്ങനെ സ്ട്രിങ് ആക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈബർ, ഇത് കെൽപ്പ് ആണ്. നമ്മുടെ കെൽപ്പ് ഫാമും ഈ സാധനം കൂടി ഒരുമിച്ചാണ് ചെയ്തേക്കാം. നമ്മൾ ഈ ഹെബ് ഫൈബർ എടുക്കുക, ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഈ ചെടിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട ഹെംബ് ഫൈബർ എന്നത് പേര്. ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ട നമുക്ക് സ്ട്രിങ് കിട്ടും, 21 സ്ട്രിങ്. അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ സ്പൈഡർ ഫാം ഇല്ലാതെ നമുക്കൊരു സ്ട്രിങ് ഫാം സെറ്റ് ചെയ്യാം എളുപ്പത്തിൽ. നമ്മൾ ഇതിന്റെ പകുതിയോളം വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കെൽപ്പ് നട്ടു വെച്ചേക്കാണ്. ഇപ്പുറത്തേക്ക് നമ്മൾ ഈ സാധനം ഹെംബ് ഫൈബർ നട്ടു വെച്ചേക്കാണ്. സോ മൊത്തത്തിൽ ഞാനൊരു മെഷീനറി ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ബാംബു, ഷുഗർ കെയിൻ, പിന്നെ നമ്മുടെ എന്തോ അതിന്റെ പേര് കാറ്റസ് ഫാം, എല്ലാം കൂടി ഇതേ
ഇവിടെ വന്ന് സ്റ്റോറേജ് ഫുള്ളാവും. കണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ വേറെ ചെസ്റ്റുകളുണ്ട്. ആ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഓതിപ്പെട്ട കണ്ടോ, ഈ ചെസ്റ്റൊക്കെ ഓൾറെഡി നിറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അത് ഇങ്ങനെ ഒറ്റ ക്ലിക്കിൽ സോർട്ട് ആവും. കണ്ടോ, കറക്റ്റ് ചെയ്ത് വന്നിരിക്കും. ഓ, അങ്ങനെ നമ്മുടെ ഫാമുകളൊക്കെ ഫുള്ളി വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഫാമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്തൊരു ഫാക്ടറി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഒറ്റ സ്ഥലത്തേക്ക് എല്ലാ സ്റ്റോറേജും കൂടി വന്ന് നിൽക്കുന്ന രീതിയിൽ ഒക്കെ റെഡി ആക്കണം എന്നുണ്ട്. സെറ്റ് ചെയ്യാം അതൊക്കെ. സോ അതാണ് നമ്മുടെ ഈ വേൾഡിലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും. കണ്ടോ, ഇവിടെ ഒരു സംഭവം, അവിടെ ഒരു സംഭവം. കുത്തിരുന്ന് പണിത ജി ബി ഒന്നും ഈ വഴിക്ക് പോലും വന്നില്ല ആക്ച്വലി. പിന്നെ അതും കൂടാതെ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എന്താ സാധനം എന്നല്ലേ, ഗൺ. സോ നമ്മളൊരു കിൻഡിൽ ഗണ്ണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മോഡിൻ്റെ അകത്ത് ഗണ്ണും കൂടി ആഡ് ഓൺ ചെയ്ത് ഓൾറെഡി ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾക്ക് ഗണ്ണുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഞാൻ ഈ വാളൊക്കെ പരിചയം പിടിച്ചുകൊണ്ട് കുറെ നാളെ നടക്കണു. സോ ഗണ്ണുള്ള കേസ് ഞാൻ വിട്ടുപോയി. നമുക്ക് ഗണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ പേരെന്താണ്, വർക്ക് ബെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നമുക്ക് കുറേ ഗണ്ണുകളുണ്ട്. ഞാൻ ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗണ്ണാണ് ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കണേ. ഗാറ്റ്ലിംഗ് ഗൺ എന്നാണ്. തുരുതുരു നിറവും ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ബേസിക് ബുള്ളറ്റ് ഉണ്ടോ, ഇതാണ് ഇതിന്റെ ബുള്ളറ്റ്. സോ നമുക്ക് അതിന് ഗൺ പൗഡറും കോപ്പറിംഗ് കോട്ട്. ഗൺ പൗഡർ ദേവട്ടിരിക്കുന്നുണ്ട്, കോപ്പറിംഗ് കോട്ട് ഇതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് മാക്സിമം ഉണ്ടേ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ സാധനം വരും. കണ്ടോ, കൈ നിറയെ ബുള്ളറ്റായി. പിന്നെ നമ്മുടെ ബാഗ് കണ്ടോ, നമ്മൾ ബാഗ് ഡയമണ്ട് ബാഗ് ആക്കിയിട്ടുണ്ട്. സ്റ്റോറേജിനൊക്കെ വലിപ്പം കൂട്ടി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഏതിനെ സോംബി വരാണെങ്കിൽ അവനെ തട്ടി കാണിച്ചുതരാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഒരു ക്രീപ്പർ മാമ്മനുണ്ട്. എന്റെ അമ്മോ, ഗൺ പൗഡറും കിട്ടിയിട്ടാ. എവിടെ നെക്സ്റ്റ് ആൾക്കാർ? എവിടെ ഇവന്മാരൊക്കെ എനിക്ക് തലക്ക് സോരില്ലാതെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ പണി എടുക്കുമ്പോ. ഇനി ഇവന്മാരൊക്കെ ഞാൻ എവിടറാ എന്റെ കയ്യിൽ ഗണ്ണ് കിട്ടിയിടാ. ഗണ്ണ് അവിടെ ആയിട്ട് ഒരു ക്രീപ്പർ ഉണ്ട്. ഒന്നു ആടാ സ്പൈഡറേ. എന്റെ അമ്മോ, പുളി കിഡില് സാരല്ലേ. അടിപൊളി ഗണ്ണാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതുപോലെ നമുക്ക് കുറേ ഗണ്ണുകൾ ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ ഈ ഗണ്ണ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വേറൊരു ഗണ്ണ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഗണ്ണ് കാണാനല്ല, പിസ്റ്റൻ പോലത്തെ ഒരു ഗണ്ണ്. ഇതാകുമ്പോൾ തുരുതുരുന്നുണ്ട് പോയി അതിനൊക്കെ കൊന്നിട്ടുള്ളൂ. പക്ഷെ ബുള്ളറ്റ് പടയുന്ന തീരും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് ഇതിനുള്ളൂ. ബുള്ളറ്റ് തീർന്നാലും പ്രശ്നമില്ല, കാരണം നമ്മുടെ അതിനാണ് ഇവന്മാരാ എനിക്ക് വലിയ ശല്യമായിരുന്നു. എല്ലാത്തിനും കൊന്നു. മരം പറുപടൂന്ന് പറഞ്ഞ എന്നെ അടിച്ചു കൊന്നിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാത്തിനും വീട് വെച്ചു വന്നു. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. സോ നമ്മുടെ ഈ പുതിയ ഫാക്ടറി എങ്ങനെയുണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ കുറേ നേരം ഇരുന്ന് പണിത എൻ്റെ ഒരു കസ്റ്റം ഐഡിയ ആണ്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റെ ചിന്താഗതികളിൽ നിന്നും ഇച്ചിരി വലിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഇതുപോലത്തെ കുറേ ഫാക്ടറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ്. കുറേ ഫാക്ടറികൾ നമുക്ക് ഉണ്ടാക്കണം. സോ അടുത്ത ദിവസം നമുക്ക് ഉണ്ടല്ലോ ഒരു പവർ സ്റ്റേഷൻ ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്ത് മൂന്ന് രീതിയിലാണ് നമുക്ക് പവർ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് വിൻഡ് മിൽ പവർ, പിന്നെ വാട്ടർ വീൽ പവർ, പിന്നെ സ്റ്റീം പവേർഡ്. അതായത് സീം എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് പവർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ വെള്ളം പവർ ചെയ്ത് വെച്ചില്ലേ, ഇതിൻ്റെ അടിയിൽ തീ ഇടാണെങ്കിൽ ഇതിന്ന് സ്റ്റീമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു സീം എഞ്ചിൻ പോലത്തെ സാധനം വെച്ചാണെങ്കിൽ അത് കറങ്ങിയിട്ട് അതിൽ നിന്ന് പവർ ഉണ്ടാക്കാൻ പറ്റും. ആ സ്റ്റീം എഞ്ചിനാണ് ദി മോസ്റ്റ് പവർഫുൾ എഞ്ചിൻ. സോ അതിൻ്റെ ഒരു വലിയ ഒരു സ്റ്റോറേജ് സെറ്റപ്പ് നമുക്ക് റെഡി ആക്കണം. അല്ല, വലിയൊരു പവർ സ്റ്റേഷൻ ആ സ്റ്റീം എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് റെഡി ആക്കണം. പറ്റുകയാണെങ്കിൽ അടുത്ത ദിവസം അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിടിലം പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഈ ഇവിടുത്തെ കോബിൾ സ്റ്റോൺ മേക്കറും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് മാറ്റി ഇതിൻ്റെ അകത്തേക്ക് തന്നെ ആക്കണമെന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ചെയ്യണില്ല, നമുക്ക് പിന്നീട് ചെയ്യാം. സോ ഞാൻ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫാക്ടറിയും എൻ്റെ ഈ കയ്യിലെ ഗണ്ണും കാര്യങ്ങളും എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് ഇത് ഇതിനൊക്കെ എനിക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ വെറുതെ കണ്ടോ തുരു തുരു വെടിവെച്ച് കൊന്നേച്ചാ മതി. സോ ഇതുപോലത്തെ കിടിലൻ സാധനങ്ങൾ നമ്മുടെ ഈ വേൾഡിലുണ്ട്. ഞാനിത് ടീം പങ്ക് എന്നാണ് ഈ വേൾഡിൻ്റെ പേരിട്ട്. ഈ മോഡിൻ്റെ മൊത്തത്തിലുള്ള പേരും കാര്യങ്ങളൊക്കെ കൂടി എന്തിനോട്ടറാ കൊന്നു എന്റെ അപ്പോ. ഗണ്ണ് ചുമ്മാ വിഷയല്ലേ, നമുക്ക് കൊറേ ഗണ്ണുകൾ ഉണ്ടാക്കാൻ പറ്റിയ. പക്ഷെ ഇപ്പോ ഈ ഗണ്ണിന് അയൺ മാത്രം മതി, കൊറേ കിടിലൻ ഗണ്ണുകൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഗണ്ണ് ഇതാണ്, ഇതിന് അയൺ മാത്രം മതിയോണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. വേറെ കൊറേ ഗണ്ണുകളൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, ഇത് ഗ്രനേഡ് ലോഞ്ചർ പോലത്തെ ഒരു ഗണ്ണ കേട്ടോ. അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത്. ഗ്രനേഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ ഗ്രനേഡ്, ഇത് നോക്ക്, ഓ ഒരു ഗ്രനേഡ് ഉണ്ടാക്കാല്ലേ. എവിടെ ഒരു സോംബി ഉള്ള സോംബിയുടെ മണ്ടയ്ക്ക് അറിഞ്ഞാൽ ഒരു മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ. ഓ ഇതിന്റെ അകത്ത് നമ്മുടെ ഒരു വില്ലേജർ സോംബി ആയിരിക്കണം കേട്ടോ. ഇവിടെ എവിടെയോ ആ ഇതിന്റെ അകത്ത്. അതിനിപ്പോ നമുക്ക് ആവശ്യമില്ല. സോ അതുകൊണ്ട് എറിയ
അയ്യോ എന്റെ കയ്യിൽ തൂയി, തൊട്ടടുത്തേക്ക് എറിഞ്ഞിട്ടാ തോന്നണ കേട്ടാ. കിടിലതല്ല പക്ഷേ. ഓ ചത്ത് ചത്ത്, എത്ര ഗ്രനേഡ് വേണം ഇതിനൊക്കെ കൊല്ലണം. ഏയ് ഇതിൻ്റെ ഒന്ന് കുറച്ച് ചപ്പും ചോറൊക്കെ കിട്ടിയില്ല. എന്റെ കൈ എപ്പോഴും നിറയെ സാധനങ്ങളായിരിക്കട്ടെ. എന്തൊട്ട് ചപ്പും ചോറൊക്കെ, എന്ത് സാധനം അത്? മെറ്റൽ ആക്സോ? ഓഹോ എന്തോ ആക്സ് ഒക്കെ ഉണ്ട്. ഗ്രനേഡ് എറിഞ്ഞ് മീൻ പിടിക്കണ പരിപാടി ഉണ്ട്, അതിൻ്റെ തോറ്റം നോക്കട്ടെ. ഗ്രനേഡ് വെള്ളത്തിലേക്ക്, വെള്ളത്തിലിട്ടിട്ട് ഇവിടെ നിന്നിട്ട് എനിക്ക് അടിച്ച്. ഓ ഇവിടെ ഇവിടെയാണ്ട് കുറേ ക്യാറ്റ് ഫിഷുകളുണ്ട്. ആ തേന തേന തേന, ഇമ്മാരുടെ മണ്ടയ്ക്ക് അങ്ങ് അറിയാം. ഉയ്യോ ക്യാറ്റ് ഫിഷിനെ കൊല്ലാൻ പോയ നമ്മുടെ കാര്യം അതോ കവി? അതെ, ബോംബ് കുറേ നേരം ഇങ്ങനെ ഞെക്കി പിടിച്ച് കൈ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പം നിങ്ങൾ ആരും അത് ചെയ്യരുത്, ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡയമണ്ട് ടൂൾസൊക്കെ കാണാതായി, അപ്രത്യക്ഷമായി. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക. ഞാൻ പൊട്ടണ ബോംബ് കയ്യിൽ വെച്ച് പൊട്ടിച്ച്, എൻ്റെ ടൂൾസ് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നെ ഇട്ടിട്ട് പോയി എൻ്റെ ടൂൾസ് മൊത്തം. ഞാനാണ് എന്തോ എൻചാൻമെൻ്റ് ഒക്കെ ഇട്ട ടൂൾസ് ആയിരുന്നു, അതൊക്കെ പോയി. ഒരു കാര്യം ഉണ്ടായില്ല, കാണാൻ പോലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനിത് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചു. ആക്ച്വലി ഞാൻ ബിൽഡ് ചെയ്യുന്നതൊക്കെ വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലോക്ക് അങ്ങ് പടുത്തു, നല്ല രസമായിരുന്നു. അതുകൊണ്ട് വീടിനേക്കാളൊരു ഇതുണ്ടായില്ല. സോ അതുകൊണ്ട് ഞാൻ മൊത്തം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാണിച്ചത്. സോ യാ, നമ്മൾ മൊത്തം ബിൽഡ് ചെയ്തു. പിന്നെ നമ്മൾ ഗണ്ണും ഉണ്ടാക്കി. യെസ്, ഈ രണ്ടാണ്. കണ്ട ഞാൻ നിൽക്കണോ? ഇങ്ങനെയാണ് ഞാൻ നിൽക്കണേ. ഓ ഗണ്ണും പിടിച്ച് നിൽക്കണം. ഇപ്പൊക്കെ നോക്ക്. സോ നമ്മുടെ ഈ ഗണ്ണും ഈ ഫാക്ടറിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയാ. യെസ്, ഫാക്ടറി അത്ര സെറ്റപ്പ് ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും നിങ്ങൾ സെറ്റപ്പാന്ന് തന്നെ പറയണം, കാരണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ. സോ അതുകൊണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ പുതിയ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അടുത്ത ദിവസം നമുക്കൊരു പവർ സ്റ്റേഷനും പിന്നെ ഒരു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ അങ്ങനെയൊക്കെ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് നമ്മളൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ കണക്ക്. ടാറ്റാ, ബൈ.